താങ്ങുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മെ താങ്ങുന്ന തന്റെ കരം നൽകി താങ്ങുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമുക്ക് സങ്കീർത്തനങ്ങൾ 37 അധ്യായം 21 22 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം ഒരു മനുഷ്യന്റെ വഴി പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു അവൻ വീണാലും നിലം പരിച ആകയില്ല യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു ഒരു മനുഷ്യന്റെ വഴി പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു അവൻ വീണാലും നിലം പരിച ആകയില്ല യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദൈവം ദൈവത്തിന് പ്രസാദമുള്ള വ്യക്തികളെ തകരാതെ വണ്ണം തളർന്നു വീഴാതെ വണ്ണം താങ്ങുന്നതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ദൈവത്തിന് പ്രസാദകരമായി നാം ജീവിച്ചാൽ ദൈവത്തിന് പ്രസാദം എന്നാൽ എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന മക്കൾ ദൈവത്തിന് ഇഷ്ടം ചെയ്ത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മക്കളെയും തനിക്ക് ചില തകർച്ചകൾ വന്നാലും ആ തകർച്ചകൾ അവരെ നശിപ്പിക്കുകയില്ല ആ തകർച്ച ഒരിക്കലും ഒരു ദോഷത്തിനും കൈവരികയില്ല ദൈവം അവരെ വീഴാതെ വണ്ണം കൈകൊടുത്ത് താങ്ങി പരിപാലിക്കുമെന്നതാണ് നമുക്ക് ഈ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത് ദൈവം ഒരിക്കലും കൈവിടുകയില്ല ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല ദൈവപ്രസാദം അതായത് ദൈവേഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടം എന്നത് എന്താണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഓരോ മക്കളെയും ദൈവം ഒരിക്കലും കൈവിടുകയില്ല ദൈവത്തിന് പ്രസാദമുള്ളതായി നാം ജീവിച്ചാൽ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് നാം ജീവിച്ചാൽ ദൈവം നമ്മെ തകരാൻ അനുവദിക്കുകയില്ല ലോകർ നോക്കിക്കൊണ്ടിരിക്കും നമുക്ക് തകർച്ചകൾ ചിലതെല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ നശിച്ചു പോകും ഇതോടുകൂടി നമ്മൾ തളർന്നു പോകും ഇതോടുകൂടി എല്ലാം തീർന്നു എന്നെല്ലാം ലോകം ചിന്തിക്കുമ്പോൾ പക്ഷേ നമ്മുടെ സർവശക്തനായ യേശു കർത്താവ് നമ്മെ കരം പിടിച്ച് താങ്ങി തൻ്റെ മാറോട് ചേർക്കും തൻ്റെ മാറോട് ചേർത്ത് നമ്മളെ താങ്ങുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തെ ആ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ആ ദൈവത്തിന് പ്രസാദമുള്ള മക്കളായി നമുക്ക് ജീവിക്കാം ആ ദൈവത്തിന് പ്രസാദമുള്ളവരായി നമുക്ക് മാറാം